വീക്കെൻഡ് വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും. കാലത്ത് തന്നെ നല്ല അസല് മഴയായതുകൊണ്ട് സ്കൂട്ടർമേ പിള്ളേരൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് തന്നെ ബാഗും ഞങ്ങൾ മൂന്നാളും കൂടെ ഈ ഒരു വണ്ടിയും ഇരുന്ന് പോവാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ റോട്ടിൽ കിടക്കുന്നതിന് സമയമായിരിക്കും. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓട്ടോ വിളിച്ചിട്ട് അവരെ അതിലേക്ക് കയറ്റി വിട്ടു കേട്ടോ. ഇത് ഉച്ച തിരിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ്, മൂന്നരയ്ക്കാണ് കേട്ടോ. അതായത് ഇവർക്ക് കൊക്കോയുടെ പ്രാക്ടീസ് ഉണ്ട്, പ്രാക്ടീസ് അല്ല ഇന്ന് സെലക്ഷനാണ്. അപ്പോൾ പായുവിന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, കൊക്കോയ്ക്ക് അമ്മുട്ടിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ബീച്ചിക്ക് പോകാൻ സമയമില്ല, ട്യൂഷന് വേണ്ടേനി. എന്താ ചെളി വെള്ളം പോലെ കിടക്കണേ അല്ലേ ആകെ. ഒരു മീനാ, നീ അവിടെ കിടക്കണ മീനൊന്നും കണ്ടില്ലേ? അങ്ങോട്ട് അധികം പോണ്ടാട്ടാ, അതിനെ തരം തിരിച്ചെടുക്കണം. മീനല്ലേ ചത്തുവൊക്കെ. ഇത് നമ്മുടെ സ്കൂളിൻ്റെ 2 അടി പടിഞ്ഞാട്ട് നടന്നാലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അതായത് പൊടിയുണ്ട് അവിടെ നിന്ന്, എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് കൂടി വന്നാൽ ഒരു 500 മീറ്റർ അപ്പുറത്തേക്കാണ് കടലായിട്ട് വരുന്നത്, അത്രേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളിതാ ചേറ്റുവ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നിട്ട് ആദ്യത്തെ ഒരു കടത്താണ് കേട്ടോ, ചേറ്റുവ പാലം കടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം, നമ്മൾ പോണ വരെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ഷോപ്പാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്, അതുകൂടാതെ അതൊക്കെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിള്ളേർ പറഞ്ഞു കടപ്പുറത്തേക്ക് പോവുക, ബീച്ചിലേക്ക് പോവാന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് ട്യൂഷന് പോകണം. പിന്നെ എനിക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് പണികളുണ്ട്, അപ്പം നമുക്ക് ആ ഒരു സമയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ബാക്കിയുള്ള പണിയൊക്കെ അവിടെ എടുക്കും. വിഷമം തോന്നാറുണ്ട് കേട്ടോ, കാരണം ഇവരെ ഞാൻ ഇടയ്ക്കൊക്കെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയിരുന്നതാണ്. ഇപ്പം 2 മാസമായിട്ട് പിള്ളേർ പുറം ലോകം കാണുന്നില്ല എന്ന് തന്നെ പറയാം കേട്ടോ. 24 മണിക്കൂറും ഈ വീട് സ്കൂള് വീട് സ്കൂള് ആ ഒരു രീതിയിലാണ് ഇവരുടെ മുന്നോട്ടുള്ള യാത്രയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നിമ്മിനാണ് കേട്ടോ. നിമ്മിൻ്റെ വീട് ചാവക്കാടാണ്, മോൻ പഠിക്കുന്നത് നമ്മുടെ സരസ്വതിയിൽ തന്നെയാണ്. നമ്മുടെ സരസ്വതിയിലുള്ള ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് കുറേ അമ്മമാരെ ഇങ്ങനെ പരിചയപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പേര് അറിയില്ല കേട്ടോ, ഞാൻ പേര് ചോദിച്ചിട്ടാണ് ഇപ്പം ഞാൻ പേര് പറഞ്ഞത് പോലും. പക്ഷെ നമുക്ക് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാനുള്ളൊരു ബന്ധം, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബന്ധം ഒരു വിധത്തിൽ പെട്ട എല്ലാ അമ്മമാരായിട്ടുണ്ട് കേട്ടോ. പിള്ളേരപ്പോൾ ഷെയ്ക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു ചായയാണ് കേട്ടോ കുടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചായ കുടിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു. കാരണം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞത് ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നല്ല മടി പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചേറ്റുവ അഴിമുഖവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് റോഡ് സൈഡിൽ ഇങ്ങനെ കക്കകളും അതുപോലെ തന്നെ മീനും പുഴമീനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ സുഖമാണ് കേട്ടോ, നമുക്ക് മീനൊക്കെ കിട്ടാൻ ഭയങ്കര സുഖമാണ്. റോട്ടിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ മതി, ഹൈവേയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം കിട്ടും. ഇപ്പം നമ്മുടെ പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നുണ്ട്, പുതിയ റോഡ് വരാണല്ലോ, അപ്പോൾ പുതിയ പാലം കൂടെ വന്നില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ ചേറ്റുവ പാലം പുതിയതായിട്ട് പണി നടക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരെ അവൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് രാജ ഐലൻഡ് കേട്ടോ. അപ്പം നമ്മുടെ വീടൊക്കെ ആക്സസ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്, കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന സംഭവങ്ങൾ. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് ഉന്തും വണ്ടി ഉണ്ടല്ലോ, നിങ്ങൾക്കറിയോ ഉന്തും വണ്ടി എന്താണ്? ഇങ്ങനെ ഉന്തിക്കൊണ്ട് വരുന്ന വണ്ടി, അതിൽ കക്കയ്ക്ക് ആക്കിയിട്ട് ഇങ്ങനെ വരും. ഒരു ബക്കറ്റ് കക്കയ്ക്ക് അന്ന് ഉണ്ടായിരുന്നത് 50 രൂപയോ അങ്ങനെ എന്തൊക്കെയോ ആയിരുന്നു. ഇപ്പോൾ ഒരു ബക്കറ്റ് കക്കയ്ക്ക് 100 രൂപയാണ് കേട്ടോ. ഈ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ബക്കറ്റാണ്, അതിൽ നമുക്ക് ഒന്നും തികയില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഇതിനോട് പ്രിയൊന്നുമില്ല, കാരണം കഴിച്ച് കഴിച്ച് ഒരുവിധം എന്താ പറയുക, അതിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ നമുക്കിങ്ങനെ വല്ലാണ്ട് ഒരു ആക്രാന്തം പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്നും ഇല്ല കേട്ടോ.
പായ് സൈക്കിൾ ചവിട്ടാണ് വീട്ടിലെത്തിയിട്ട് അമ്മൂട്ടി ട്യൂഷന് പോയിട്ടുണ്ട്. മൂപ്പരാൾക്ക് ശരിക്കും കാലൊന്നും എത്തൂല കേട്ടോ, പക്ഷെ എന്നാലും സീറ്റ് മലക്കി ഇരുന്ന് ചവിട്ടുന്നുണ്ട്. ഇന്നാള് പൊതക്കോ എന്ന് വെച്ചിട്ട് നമ്മുടെ ആ ഒരു മുളം കൂട്ടം നിൽക്കുന്നുണ്ടല്ലേ സൈഡില്, അതിൻ്റെ ഇടയിൽ നമ്മുടെ തെങ്ങിൻ്റെയും ഈ മുളയുടെ ഇടയിലേക്ക് ഒരൊറ്റ വീഴ്ചയെ വീണു. തല അടിക്കാഞ്ഞത് ഭാഗ്യം കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് നല്ല ചീത്തയിട്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് ഈ കല്ലിട്ടോടത്ത് വന്ന് ചവിട്ടരുതെന്ന്, കാരണം ഇവിടെ വീണിട്ടുണ്ട് എന്ന് വെച്ചാൽ അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രത്യേകിച്ച്. പിന്നെ ഒരു കുഞ്ഞുവാവനെ നിങ്ങൾ കണ്ടോ സൈക്കിൾ ചവിട്ടുന്നത്? സൈക്കിളിൽ ഓൾറെഡി എയർ കുറവായിരുന്നു കേട്ടോ, പിന്നെ ഞാനും കൂടി ഇരുന്നപ്പോൾ അതൊന്നും കൂടി അമ്മന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ശ്രീനിവാസിൻ്റെ ഡയലോഗ് ഓർമ്മ വരുന്ന ഒരു രംഗമാണ് കേട്ടോ. എൻ്റെ അതിൽ ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടിയല്ലോ, എന്നാൽ പിന്നെ ക്യാമറയും കൂടെ കുളത്തിലേക്ക് ചാടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് എൻ്റെ പായും ഇവിടെ വീഡിയോ എടുത്തത് കേട്ടോ. ഞാനൊന്ന് വീഡിയോ എടുത്തതായോ എന്ന് പറഞ്ഞതിനാണ് ഈ കൂടെ ഓടിയിട്ടുള്ളത്. എന്തായാലും പരിമള സോപ്പും പരിമളത്തെ എന്താ പറയുക വല്ലാണ്ട് പരിപോഷിപ്പിച്ചെടുത്ത ശ്രീനിവാസൻ സാറിൻ്റെയും ആ ഒരു ഡയലോഗും നമുക്കിവിടെ ഒരു എന്താ പറയുക അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നാഷണൽ സ്കൂളിലേക്ക് 9-ാം ക്ലാസ് തൊട്ടിട്ട് നീല വലിയ പാവാടയും അതുപോലെ തന്നെ വെള്ള ഷർട്ടൊക്കെ ഇട്ട് സൈക്കിൾ ചവിട്ടിയിട്ട് പോയിരുന്ന ആ ഒരു 13-വയസ്സുകാരി ഇവിടെ പുനർജനിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ അമ്മായച്ചനും അമ്മായും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്താണെന്ന് അറിയോ, അടുക്കളയിൽ കയറാൻ മടി തോന്നി കയറണ്ട, അല്ലെങ്കിൽ വയ്യാണ്ട് അതിൽ കയറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ കാലത്ത് പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ട് ഇന്നിപ്പോ ഞാൻ കൊണ്ടാക്കേണ്ടി വന്നില്ല കണ്ടില്ലേ, മഴയായ കാരണം ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വിടാണ് ചെയ്തത്. ചേച്ചിക്ക് വയ്യാണ്ടിരിക്കാൻ, ചേച്ചി ഇതുവരെ മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ അയാത്തോടത്ത്. അപ്പൊ ഓട്ടോറിക്ഷയിൽ പറഞ്ഞു വിട്ട് അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാനൊക്കെ ഇട്ട് അത് പിന്നെ ഓട്ടോമാറ്റിക് ആ സമയത്തിന് പോസ്റ്റ് ആയിക്കോളൂല്ലോ, നമ്മൾ പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മടി, കട്ട മടി എന്ന് പറഞ്ഞല്ലോ കട്ട മടി. ഞാൻ അപ്പൊ കേറി കിടന്നു, കിടന്ന് കുറച്ചു നേരം ഒന്ന് വീഡിയോ ഒക്കെ കണ്ട് ആ ഒരു വഴി ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എണീച്ചിട്ടില്ല. ഒരു 3 മണിയായപ്പോ സ്കൂളിലേക്കുള്ള അലാറം അടിച്ചപ്പോ എണീറ്റു, അല്ലെങ്കിൽ അതും അറിയില്ല കേട്ടാ. പിന്നെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കേൾക്കേണ്ടത് എന്തോ കുറവായിരുന്നല്ലേ, ചില ദിവസങ്ങളിൽ അങ്ങനെ കേട്ടാ, രാത്രി ഉറക്കലേലും പകല് നന്നായിട്ട് ഉറങ്ങും ഞാന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാലേ, നമ്മുടെ വീട്ടിലെ പ്രായമായവരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നടക്കില്ലല്ലോ അല്ലെ, ധോണിയെ നേരത്തെ എനിക്ക് ധോണിയെ നേരത്തെ കിടന്ന് ഉറങ്ങാം. അപ്പൊ ഒരു കണക്കിന് നോക്കുമ്പോ നമുക്കതൊരു നല്ല കാര്യമാണ് കേട്ടാ, ഒരു കണക്കിന് നോക്കുമ്പോ പൊട്ട കാര്യമാണ്. എപ്പോഴും എല്ലാവരും പറയും, ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ചില സമയങ്ങളിലത്തെ കാര്യം പറഞ്ഞത്, ചില സമയങ്ങളിൽ ഇതുപോലെ നമുക്കൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ വീട്ടിലൊരാളില്ല എന്ന് വെച്ചാല് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിള്ളേരുടെ കാര്യത്തിൽ മാത്രമല്ല, ബാക്കിയുള്ള കുറെ കാര്യങ്ങളിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വേണം. പക്ഷെ ആരും ഇല്ലാത്തതും അതൊരു സുഖം. ഇപ്പൊ ഏട്ടൻ നാട്ടിലുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടെന്ന് പറയാനുണ്ടായിരിക്കില്ല, കാരണം ഇപ്പൊ വയ്യാണ്ടായാലും ഒരു ദിവസത്തെ ഫുഡ് നമുക്ക് പുറത്തുനിന്നാക്കൊണ്ട് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അവർക്കാണ് പുറത്തുനിന്നുള്ള ഫുഡൊന്നും പിടിച്ചൊന്നും വരില്ല, അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ വേണ്ടി വരും. അപ്പൊ വയ്യാണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ ചെയ്യാ അല്ലെ, നമ്മുടെ അമ്മമാരൊക്കെ കുറെ അനുഭവിച്ചിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിലൊക്കെ. വയ്യാണ്ടായാലും അടുക്കളയിൽ ഒരു പണിയെടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടാവും. ആ ഒരു കാര്യമൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര ലക്കിയാണ്. അപ്പൊ ഇനി എനിക്ക് കുറെ പരിപാടി ഉണ്ട്, ഇന്നൊന്നും ചെയ്തിട്ടില്ല, കാലത്താ രണ്ട് ദോശ കഴിച്ചിട്ടിരിക്കുന്നതാണ് ഞാന്. പിന്നെ ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോ പിള്ളേർക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ചായക്കടയിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞുള്ളൂ കേട്ടോ. ഇനി രാത്രി കളിക്കുള്ള ചോറ് ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം. ഇപ്പൊ നിങ്ങള് എന്താ പറയാ, കാലത്ത് ഞാൻ കറി ഉണ്ടാക്കിയതൊക്കെ അപ്പൊ തന്നെ കഴിഞ്ഞു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ കറി. അപ്പൊ അവരെന്താ ചെയ്തെന്ന് ചില സ്കൂളിലേക്കുള്ള എടുത്തു, അത് കണ്ട് ഇവിടുന്ന് ഇവിടുന്ന് കഴിച്ചിട്ടാണല്ലോ പോവാ. അപ്പൊ അത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാ പോയത്. അതോടുകൂടി ആ കാലത്തെ കറി അപ്പൊ തന്നെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ തന്നെ കുറച്ചു വെക്കാൻ പഠിച്ചു തുടങ്ങി. അപ്പൊ തികയാത്ത അവസ്ഥ ആയി തുടങ്ങിപ്പോ, ഇപ്പൊ രണ്ടു നേരൊക്കെ കറി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്തായാലും വൈകിട്ടത്തേക്ക് ഇനി കറി ഉണ്ടാക്കണം. അപ്പൊ അത് ഉണ്ടാക്കാൻ പോവാണ്, മടി വിചാരിച്ചിരുന്ന രാത്രി പട്ടിണി എടുക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ടല്ലോ ചിട്ട. അപ്പൊ എന്തായാലും നമുക്ക് കിച്ചൺ പരിപാടി ആരംഭിക്കാം. അപ്പൊ കാലത്തെ പാത്രങ്ങളൊന്നും കേൾക്കിണ്ടായിരുന്നില്ല, എല്ലാം സിങ്കിൽ ഇട്ടിച്ചു കൊടുക്കായിരുന്നു. ഞാൻ മടി പിടിച്ചാലും ഞാൻ നമ്മുടെ കൗണ്ടർ ടോപ്പും എല്ലാതും വലിച്ചു വാരിടില്ല കേട്ടോ. എനിക്ക് എന്തോ അത് കാണുന്നത് ഭയങ്കര അരോചകമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ എത്ര മടി ഉണ്ടെങ്കിലും അത് സിങ്കിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് പോയി കെടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ. അപ്പോൾ ഒരു സമാധാനമാണ്, കാരണം അവിടെ മാത്രമല്ലേ വൃത്തികേടാവുള്ളൂ, അടുക്കള മൊത്തത്തിൽ വൃത്തികേടാവണില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറേ തെറ്റായ ധാരണകളിലൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ലല്ലോ, അതിൻ്റെ കുറച്ച് അഹങ്കാരമുണ്ട്. ഇത് നമ്മുടെ 45 വെറൈറ്റി സീഡ്സ് ആണ് കേട്ടോ, വെജിറ്റബിൾസിന്റെ സീഡ്സ് ആണിത്. ഇതിലെല്ലാതും ഉണ്ട് കേട്ടോ, ബീട്രൂട്ട്, ബോട്ടിൽ ഗാർഡ്, ക്യാബേജ്, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മുളകും
മുളകല്ല, മുളക്. മുളകും പിന്നെ നമ്മള് തൃശ്ശൂരുകാര് മുളക് മുളക് എന്ന് പറഞ്ഞിട്ട് മുളക് വരുള്ളൂ. ഓക്കെ, അപ്പോ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാവുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പാവി ഒക്കെ നോക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഉണ്ടാവോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടാവണില്ല എന്ന് വെച്ചാല് നമ്മള് മൺമുത്തി പോയിട്ട് വാങ്ങും. എപ്പോ ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരാനുണ്ട്, അടുത്ത മാസം വരും. അപ്പൊ അവൻ വരുമ്പോ നമുക്ക് അവന്റെ കൂടെ പോയിട്ട് വാങ്ങാം. ഇത് മുളച്ചില്ലെങ്കിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ പോവില്ലേ, അല്ലെങ്കിൽ അപ്പോ ഞാൻ എന്തായാലും ഇതൊരു രണ്ട് പാക്കറ്റ് ഇതിന് പൊട്ടിച്ചെടുത്തിട്ടേ നമുക്ക് പാവി നോക്കി നോക്കാം ഉണ്ടാവോ ഇല്ല എന്നുള്ള കാര്യം. ഇതാ തോന്നുന്നുണ്ട് കേട്ടാ, ബഫല്ലോ ഗ്രാസ് എന്ന് പറയുന്നത്. നമുക്ക് ആർക്കെങ്കിലും അറിയാം ഇതാണോ ബഫല്ലോ ഗ്രാസ് എന്ന്. അപ്പൊ നമ്മുടെ മുറ്റത്ത് പൈസ കൊടുത്ത് പുല്ലേക്കുണ്ടല്ലോ, അത് പറിച്ചവിടെ കൊണ്ടുവച്ചാൽ മതിയില്ലേ, പറയണ കേട്ടോ ഇതാണോ ബഫല്ലോ ഗ്രാസ് എന്ന്. എന്റെ ഗുരുവായൂരപ്പാ, അതവിടെ വലിച്ച പറിച്ചിങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആ ചെടികളൊക്കെ പൂല്ലേ, കൊതുക് അടിച്ചിട്ട് വയ്യ, ഇങ്ങോട്ട് കൊണ്ടുവാ. എന്തോരം കൊതുക്കളാ. മഴക്കാലായതുകൊണ്ടാണോ ഈ പുല്ലുകൾ ഇങ്ങനെ വളർന്നു നിൽക്കണോണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല. മുറ്റത്തേക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ തന്നെ പറ്റില്ല കേട്ടോ. നമ്മളിങ്ങനെ പൊതിയും വന്നിട്ട് കൊതുക്കൾ, അത്രയധികം കൊതുക്കൾ ഉണ്ടായിരിക്കും. വെള്ളം കെട്ടി നിൽക്കിയ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് ഇതിന് മാത്രം പെറ്റിപ്പെരുകണേന്ന് ഒരു നിശ്ചയമില്ല കേട്ടോ. അത്രയ്ക്കധികം കുരുക്കൾ എന്നൊക്കെ പറയണത് കൊതുക്കളുണ്ട് കേട്ടോ. ഞാനീ സംസാരിച്ച് പോണ ആ ഒരു ഒഴുക്കിലേ നമ്മളതൊന്നും ആലോചിക്കാണ്ട് ഇങ്ങനെ സംസാരിക്കല്ലേ. അപ്പം ഇഷ്ടംപോലെ വെള്ളികൾ ഇങ്ങനെ വരും കേട്ടോ, എവിടെ നിന്നില്ലാത്ത വെള്ളികളാണ് എനിക്ക് വരുന്നത്. ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഇത്രയും വെള്ളി വെള്ളി പറയുന്ന ഒരാളാണോ ഞാനെന്ന്. ഇത് പയറല്ലേ? ഇത് ടൊമാറ്റോ, നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പാവാലേ. വേണ്ട വേണ്ട, ചളിതൊന്നും വേണ്ടമ്മ, ഒരു മാതിരിയാവും. അതിന് ഇത് വലുതാകുമ്പോ നമ്മൾ പറിച്ചേക്കുമല്ലോ, ഇത് മുളക്കേ വേണ്ടുള്ളൂ. മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ഒക്കെ ചീര ഉണ്ട്, ചീര പാവ. ഇത് പോരണ്ടാവൂല്ലേ, വേറെ വേറെ ഇട്ടാ. ഓക്കെ, ചീര വാങ്ങിയിട്ടുണ്ട്. ചീരയാണ് അടുത്തത്. ഇതിട്ടാ എന്നിട്ട് സിംഗറിയാ, ഇതെന്നിട്ടുണ്ടാവും സിംഗറ. മറ്റേ എനിക്ക് തോന്നുന്നു നമ്മുടെ വെണ്ടക്കായാന്ന് തോന്നുന്നുണ്ട് സിംഗറ. വേറെ ടൊമാറ്റോ വിട്ടതല്ലേ. എന്തൊക്കെ കേട്ടുണ്ട്, കസൂരി മേത്തി, ജീരകം, വാട്ടർമെലോൺ. നോക്കട്ടെ ഉണ്ടാവോ നോക്കിട്ട് നമുക്ക്. മൂന്നെണ്ണല്ല, എത്രണ്ണ വേണം? നാലെണ്ണം കൂടെ വേണം. വാട്ടർ മെലൺ കുഴിച്ചിട്ടെ. ഒരു സാധനം കാണിച്ചേട്ടാ,
നമുക്കിത് അങ്ങോട്ട് പൊട്ടിക്കാം. വേറെ കാറ് പഴുത്തിട്ടില്ല. അപ്പൊ ചാനലിന്റെ ഉടമസ്ഥൻ നമ്മുടെ കയ്യിൽ നിന്ന് ചാനലിൽ ഒന്ന് കടം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പാട്ടത്തിനെടുത്ത ചാനലാണ്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാം. അവരൊന്നു കൈകാര്യം ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി എത്തട്ടെ അല്ലേ. അപ്പം നമുക്കിത് തിരിച്ചു കൊടുക്കാം. ഞാനപ്പോൾ കൈക്കോട്ടൊക്കെ അവിടെ കൊണ്ടുവച്ച നേരത്താണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന പൈപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ബാത്റൂമിൽ നിന്ന് പോകുന്ന കണക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതുമല്ലുണ്ട് നാളികേരം വീണിട്ടാ എന്താണെന്നറിയില്ല, ഒരു ചിന്നൽ പോലെ കണ്ടു കേട്ടോ. ഈ പൈപ്പൊക്കെ ഇവർ പുറത്തേക്ക് ആക്കിയിട്ടാണ് ഇട്ടുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഒരു കയറ്റോ ഇറക്കൊക്കെ വേണമല്ലോ, അങ്ങനെയാണ് ചിലപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതായിരിക്കും. പക്ഷെ അത് ശരിക്കും എന്താ വെച്ചാൽ ഇങ്ങനെ പൊന്തി നിൽക്കണമുണ്ട്, മണ്ണിൻ്റെ മുകളിലേക്ക് പൊന്തി നിൽക്കണമുണ്ട്. ഈ നാളീരൊക്കെ വീഴുമ്പോൾ അത് ഇടയ്ക്ക് നിലയ്ക്കൊക്കെ പൊട്ടണൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കാര്യം നല്ല കനമുള്ള പൈപ്പായതുകൊണ്ടാണെന്നുണ്ട് അത് തകർന്നു പോകാണ്ടിരുന്നിട്ടുള്ളത്. ഇവർ എന്തുകൊണ്ടാണ് ഈ പ്ലംബർമാരൊക്കെ ഇങ്ങനെ കുറേ പൈപ്പ് പരിപാടികൾ ചെയ്യണത് എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ശരിക്കും ഇവരെ ഇതൊക്കെ കവർ ചെയ്ത് ഇടേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ അതൊക്കെ എന്താ പറയുക നമ്മൾ ചെയ്തോട്ടെ എന്നുള്ളൊരു രീതിയിലാണോ എന്താണോ ഒന്നും അറിയില്ല. ഇവിടെ ആദ്യമേ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഇങ്ങനെ മണ്ണ് വന്നിടും. ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഈ മുകളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ അവിടെയുള്ള മണ്ണ് വീണ്ടും കുത്തിയൊളിച്ച് പോവും. ശരിക്കും അത് അടിയിലേക്കൊക്കെ ആക്കിയിട്ട് ഇടേണ്ടതല്ലേ അല്ലേ. അതിൽ രണ്ടാണ് ഇതിൽ ഏറ്റവും തട്ടത്തുള്ള നമ്മൾ പാവിയുള്ളതാണേ. അവിടെ നിന്ന് പാട്ടോ പായുവിന്റെ ചില്ലിയാണ് കേട്ടോ. അത് നന്നായി പരത്തി കൊടുക്ക്. ആകെ 4 മണിയാണല്ലോ കേട്ടോ എല്ലാത്തിലും. നല്ല ഉണ്ടായി കിട്ടിയാലും സന്തോഷാണ്. പൊട്ടനുണ്ട് പൊട്ടൻ. അടുത്തത് ഏതാ? ടൊമാറ്റോ. ടൊമാറ്റോ ഓൾറെഡി പാവിയതാ. എന്തുട്ടത് ക്യാപ്സിക്കോക്കട്ടെ. അമരുത്തൂസ എന്ത് ഗ്രീൻ അമർനാഥൂസ് ചീരയാണ്, ഗ്രീൻ ചീര. അമർനാഥൂസ് ഒന്നല്ല അമറാന്തസ്. അമ്മക്ക് ഇംഗ്ലീഷ് കേൾക്കാറില്ല, മക്കൾക്ക് ഇംഗ്ലീഷ് കേൾക്കാറില്ല. അമറാന്തസ് അല്ല അതിലിട്. അത് ഇതാണ് പൊട്ടനാണ്. വേഗോ ഓയ് ഈച്ചയല്ല അത് പൊട്ടനാണ്. പൊട്ടൻ അത് പരത്തി കൊടുക്ക്. കടയ്ക്ക് പോവുന്നാ? നീ അത് ഇട്ടേ, ഇവിടെ നിക്കാൻ പറ്റുന്നില്ല കൊതു കടി കിട്ടിയിട്ട്. അപ്പൊ ആലടിച്ചിട്ട് ഒരു പൊട്ടൻ ഇവിടെ നടക്കണ്ട് പെരടകത്ത് കുറവും. ഞാൻ വരാം ഞാൻ വരാം. ക്യാപ്സിക്കം കളയല്ലേ നിലത്തേക്ക്. ഓക്കെ ഇതിൽ നനച്ചുകൊടുക്ക്. നനച്ചുകൊടുക്കാൻ പറഞ്ഞപ്പോൾ ആളാളെ വഴിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഒരു കപ്പിൽ വെള്ളമൊക്കെ എടുത്തിട്ട് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അമ്മൂട്ടീനെ ഒന്ന് വിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സൈക്കിൾ കിട്ടിയ കാരണം ഞാനിത്തിരി സൈഡ് വലിയിട്ടാണ് കേട്ടോ ഇരിക്കണത്. അതല്ലെങ്കിലും നമുക്ക് താളം ചവിട്ടാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ആ ഒരു താളത്തിനനുസരിച്ചിട്ടല്ലേ അല്ലേ നിൽക്കുള്ളൂ. ഇപ്പം അമ്മൂട്ടിക്കാണെങ്കിലും കടയിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുറച്ച് നാളത്തേക്കൊക്കെ ഉണ്ടാകും ആ സൈക്കിൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ. പിന്നെ ഇപ്പോൾ എനിക്കൊരു പേടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. കാരണം സ്കൂളിലേക്കൊക്കെ ഇങ്ങനെ പോണ കാരണം ഇപ്പം കുട്ടി റോഡ് ക്രോസ് ചെയ്യാനൊക്കെ പഠിച്ചു എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത്. അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പോൾ കടയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ചേച്ചിയും നീത്തിയും കൂടെ ഒരുമിച്ചാണ് കേട്ടാ പോയത്. സൈക്കിൾ ഏറണ്ടാണെന്നില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇവിടെയല്ല കേട്ടോ, ചേട്ടൻ്റെ വീട്ടിലല്ല, നമ്മുടെ കാവിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട്, അവിടെയാണ് പിന്നെ സൈക്കിൾ ഉള്ളത് പിള്ളേരുടെ. അപ്പോൾ അവിടെ പോയി ടയറൊക്കെ അടിച്ചിട്ട് രണ്ടാളും കൂടിയിട്ട് സൈക്കിളുമ്മേ പോയിട്ടുണ്ട്. ഇതെന്താ കോമഡി എന്ന് വെച്ചാൽ പായും കൂടെ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഈ സൈക്കിൾ ഉന്തിയിട്ടായിരിക്കും ഇവർ പോകും. കടയിലേക്ക് പോയതന്നെ. ഇത് എവിടെന്നാ? മൽബറി എവിടെ നിന്ന് കിട്ടിയേ? ഞങ്ങൾ അവിടെ നിന്ന് പൊടിച്ചു. നിങ്ങൾ മരുന്നടയോടേക്ക് പോയാ?
നിങ്ങളെ എവിടേക്കൊക്കെ പോയിട്ട് സത്യം പറഞ്ഞ വീട്ടിലേക്ക് വരുന്നേ? മെയിൻ റോട്ടിൽ കൂടെ പോയില്ലേ? ആ മെയിൻ റോട്ടിൽ കൂടെ പോകുന്നില്ലേ? ഇങ്ങനെ വണ്ടികളൊക്കെ വരുമ്പോ ഒരു സുഖം ഉണ്ടാവില്ലേ? ഇങ്ങനെ സുഖത്തിലോടിക്കാൻ പറ്റില്ല. പൂച്ചക്കായന്നിട്ടാ പണ്ടൊക്കെ പറയാം. എന്താ പറയാ, നമ്മള് പൂച്ചക്കായ സ്കൂളിലേക്കൊക്കെ പോണ വഴിക്ക് നമ്മൾ ഇങ്ങനെ പറിച്ചു തിന്നാറുള്ള സാധനം പഴുത്തിട്ടില്ല. പഴുത്തതൊക്കെ നെല്ലിപ്പുളി പായുന കണ്ട എപ്പോഴും കടയിലത്തെ മാമന അപ്പുറത്തെ വീട്ടിലത്തെ ഇത് പൊട്ടിച്ചോട് കൊടുത്തത് എനിക്ക് വാങ്ങിച്ചില്ല. അപ്പൊ അമ്മൂട്ടിക്കോ വായി നമ്മുടെ മുള വെച്ച എനിക്ക് ഇഷ്ടമില്ല. എനിക്കൊന്നും വേണ്ട. അപ്പോ നമ്മുടെ കടയിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടെ പഠിക്കാനിരുന്നിട്ടുണ്ട്. പഠിപ്പൊക്കെ ഇപ്പോ ഇത്തിരി ഉഴപ്പിലാണ്. ഞാനും എനിക്ക് ഇങ്ങോട്ട് വല്ലാണ്ട് ശ്രദ്ധിക്കാൻ പറ്റണില്ല കേട്ടോ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിന്റെ ചെറിയൊരു ഉഴപ്പ് രണ്ടാൾക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ വാങ്ങിച്ച കക്ക ശരിയാക്കണല്ലോ. അപ്പൊ കക്കയുടെ ഞാനിതാ നമ്മുടെ ചട്ടിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാണ്ട് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ടത്തെ കക്കയൊക്കെ എന്നുവെച്ചാൽ ഇതിൻ്റെ ഒപ്പം ചേറും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളത് വല്ലാണ്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോഴുള്ള കടക്കാരൊക്കെ എന്താണെന്ന് വെച്ചാൽ അവരത് ക്ലീൻ ചെയ്തിട്ടാണ് വിൽക്കാൻ വയ്ക്കുക. അപ്പം നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. നേരെ ഇങ്ങനെ ഒന്ന് കഴുകി ഒന്ന് ഒലത്തിയെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ തമ്പനയിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടാണ് ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളവരെന്ന് വെച്ചാൽ, ഈ ചേച്ചി എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞു എന്ന് ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം ചിന്തിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പം അതിൽ ചില കക്കകൾ ഇങ്ങനെ വായ തുറന്നതുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്തില്ല, അത് കളഞ്ഞു. ചിലപ്പോൾ അത് കേടായതാണെങ്കിൽ പിന്നെ നമ്മൾക്ക് വയറിളക്കം വരാം, അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറ്റിനെ പിടിക്കാത്തൊരവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ പൂർണ്ണമായിട്ടും ഇതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ വയറൊക്കെ ഇതിനോട് ചെറുപ്പം മുതലേ എന്താ പറയുക ഇടപഴകി വന്നതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇവിടെ പുളിഞ്ചോട് പാലത്തിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്നു വെച്ചാൽ നല്ല ഫ്രഷ് കക്ക. ഇതിപ്പോൾ കാലത്തെ അവർ പിടിച്ചുകൊണ്ട് വെച്ചിട്ട് വൈകുന്നേരമാവും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയല്ല, നല്ല ഫ്രഷ് കക്ക അപ്പക്കപ്പൊക്കെ കോരണ കക്ക കിട്ടണമെന്ന് വെച്ചാൽ നമ്മുടെ പുളിഞ്ചോട് പാലത്തിൻ്റെ അടിയിലേക്ക് പോയാൽ മതി കേട്ടോ. പിന്നെ കക്ക വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും അതിൽ എക്സ്ട്രാ ഒഴിക്കേണ്ട, അതിൻ്റെ ഉള്ളിൽ നിറയെ വെള്ളമുണ്ട്. അപ്പോൾ അതിങ്ങനെ വെറുതെ അടച്ച് വെച്ചിട്ട് വേവിച്ച് എടുത്താൽ മതി. ഇത് ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പായുമ്പോൾ കീവൊക്കെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആൾ തന്നെ വന്ന് നന്നാക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അമ്മൂട്ടി വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൾ നന്നാക്കി വെച്ച സാധനങ്ങൾ എടുത്ത് കഴിക്കലായിരുന്നു കേട്ടോ. കക്ക വേവിക്കാൻ ഭയങ്കര സിമ്പിളാണ്, അതുപോലെ തന്നെ വെക്കാനും ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആകെ മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി പേരിന് മാത്രം ചേർത്താൽ മതി നമ്മൾ കക്ക റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ മുളക് പൊടി, അത് നിങ്ങളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. വീട്ടിലുള്ളവരുടെ എരിവിനനുസരിച്ചിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേ നാളുകളായിട്ടുണ്ട് നമ്മളിപ്പോൾ കക്ക വാങ്ങിച്ചിട്ട്. അമ്മൂട്ടിക്ക് പൊതുവേ കക്കയൊന്നും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ കക്ക വെച്ചപ്പോൾ അത് ഭയങ്കര ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കുന്നതായിട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവൾ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഈ മീനും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കലും ഒരാൾക്ക് ആ സ്വഭാവം ഇല്ല. ഇപ്പോൾ കക്ക സമൂസ വാങ്ങിച്ചാലും ആൾ കക്ക സമൂസ കഴിക്കില്ല കേട്ടോ. അപ്പൊ ആകെ ഒരു തുണ്ടം കക്കയുള്ളൂ. നമ്മളിപ്പോ അധികം വാങ്ങിയിട്ടില്ലല്ലോ, ആകെ 100 രൂപയ്ക്കല്ലേ വാങ്ങിയുള്ളത്. പായുമ്പോ ഇളക്കണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതൊന്ന് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടെന്ന്. അപ്പൊ കക്ക നമ്മൾ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നാളികേരയാണ് കേട്ടോ അതിൽ ചേർക്കാം. ഇത് എന്താ പറയാ, റോസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കക്ക ഉലർത്തിയതാണോ അങ്ങനെ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. നമ്മളോട് കക്ക റോസ്റ്റ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതും ഈ കക്കയൊക്കെ കൂടെ കിടന്ന് നന്നായി മുരിഞ്ഞ് വരും, ഒരു കറുത്ത സ്റ്റേജ് വരും കേട്ടോ. എല്ലാം കൂടെ ഒരു എന്താ പറയുക, ഒരു കാപ്പി കളറ് പോലെയായിട്ട് വരും. പിന്നെ നമ്മൾ ആ നേരത്തെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത, ഏറ്റവും ഇതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വറുത്ത നല്ല ജീരകമല്ലേ, നല്ല ജീരകമല്ല എന്താ പറയുക, പെരിഞ്ജീരകം, അത് പൊടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ജീരകമൊക്കെ ഒന്ന് ചൂടാറല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അതും ഒന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്കത് പൊടിച്ച് ചേർക്കുകയല്ലേ വേണ്ടുള്ളൂ. എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനത് ചേർക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുരുമുളക് പൊടിയോട് കൂടിയിട്ട് വരുമ്പോഴാണ് ആ ഒരു കക്കയുടെ ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് അതങ്ങോട് മുന്തി വരുള്ളൂ കേട്ടോ. ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് നേരെ ടി വി കാണാൻ പോയിരുന്നു. പുള്ളോത്തീരെ ചാനൽ കണ്ടു വരുമ്പോഴേക്കും കക്കയുടെ അവസ്ഥ ഇതായിട്ടുണ്ട് കേട്ടോ.
അവിടെ ഹാളിലേക്ക് മണം വന്നപ്പോഴാണ് അപ്പായി പറഞ്ഞു അമ്മ കക്ക റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നോക്കിയതാണ് ഈ കണ്ടത്. ആള് കരിഞ്ഞു പോയിട്ടോ, അടിഭാഗം മൊത്തം കരിഞ്ഞപ്പോൾ ഞാൻ മുകൾ ഭാഗം എടുത്തൊക്കെ സങ്കടമായി പോയി. ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ എൻ്റെ കുട്ടി കഷ്ടപ്പെട്ടിട്ട് നിന്നിട്ട് ആ ഒരു കക്ക അറയെടുത്തതായിരുന്നു. പക്ഷെ ഞാൻ തീയൊക്കെ കുറച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തുകൊണ്ടാണ് അത് കരിഞ്ഞു പോയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഞാൻ അവസാനം പിന്നെ അത് വരട്ടാൻ നിന്നില്ല കേട്ടോ, ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് ആക്കാൻ നിന്നില്ല. എന്തായാലും അത് വെന്തിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ ജീരകം പൊടിച്ചതൊക്കെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതിലിപ്പോൾ എന്താണ് ചേച്ചി ചേട്ടനെ കുറ്റം പറയാനുള്ളത്? എന്താണ് ചേട്ടൻ്റെ കണ്ണെന്നൊക്കെ ചോദിച്ചാൽ ഇത് വെക്കാൻ തുടങ്ങിയ നേരം തൊട്ടിട്ടുള്ള ഫോൺ വിളിയാണ്. ഫോൺ വിളിച്ച് എനിക്ക് കക്ക അങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം, ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം, ഞാൻ ഫോൺ വിളിക്കണില്ല, നിങ്ങളിത് കഴിക്കണം, അതാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇതിങ്ങനെയായപ്പോൾ എൻ്റെ കെട്ടിന് സന്തോഷമായി, ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആശിച്ച് മോഹിച്ചിരുന്ന കക്ക എന്തായി പായു? ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമുണ്ട? പുകയുടെ ചൂരുണ്ടോ? പുക ചൂരുണ്ടോ? കരിഞ്ഞായിട്ട് ടേസ്റ്റ് ഉണ്ടാ? ഇല്ല കുഴപ്പമില്ല അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അമ്മ വേറൊരു ദിവസം നല്ല രീതിയിൽ വെച്ചരാ കേട്ടാ. സോറി കേട്ടാ. കറി അമ്മ മാങ്ങ കിട്ടിയിട്ട് കറി വെച്ചരാ കേട്ടാ. സോറിയേ. ആ മുജാജി എങ്ങനെയുണ്ട് കക്ക? നീ ഇങ്ങനെ സൂപ്പറാന്ന് പറഞ്ഞ എന്താ ഉണ്ടാവുന്ന അറിയോ? ചിലപ്പോൾ നല്ല രീതിയിൽ വെക്കുന്ന സാധനം നിങ്ങൾ സൂപ്പറാന്ന് പറയുമ്പോളേ ഇവര് വിശ്വസിക്കില്ല. കരിഞ്ഞത് അറിയണില്ല, കരിഞ്ഞ ടേസ്റ്റ് അറിയണില്ല ആണോ? അപ്പം മാറ്റിയ കാരണമായിരിക്കും. ഒരു ഉരുള കഴിച്ച് നോക്കി, ഒരു ഉരുള കഴിക്കി. എന്റെ കെട്ടിയോണ്ട് സന്തോഷമായി ഉണ്ടാവും കേട്ടാ. ഇപ്പം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം കരിഞ്ഞത് കാണിച്ചു കൊടുത്ത്. പക്ഷെ ആൾക്ക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അധികം മനസ്സിലായില്ല സംഭവം. എന്നാലും വീഡിയോ കാണുമ്പോൾ ആൾ സെറ്റാവും, ഭയങ്കര സന്തോഷമാവും. ഞങ്ങള് കക്ക വാങ്ങിച്ച് അപ്പത്തോട്ടിട്ടുള്ള ഡയലോഗ് ആയിരുന്നു കേട്ടാ. കക്ക സൂപ്പറാണ്, കക്ക അതാണ്, കക്ക ഇതാണ്, കക്ക മോര്, കക്ക കൂട്ടാൻ, അതൊക്കെ പറഞ്ഞ അവസാനം കക്ക കരിഞ്ഞു പോയി ഗൈസ്. എന്തായാലും കുഴപ്പമില്ലാന്ന് പിള്ളേർ പറയുന്നുണ്ട്, നമുക്കിനി കഴിക്കാം. അത് മുകളിൽ നിന്നെടുത്ത് മാറ്റിയതുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് കരിഞ്ഞ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതെന്തോ ഭാഗ്യം അത്രയെങ്കിലും കഴിക്കാൻ കിട്ടിയത്. ദൈവത്തിനോട് നന്ദി പറയാൻ കേട്ടോ, അല്ലെങ്കിൽ ഒന്നുമില്ലാണ്ട് അത് കരിക്കട്ട പോലെ ആയി പോയേനെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.